നമസ്കാരം. ഈ സംഘപരിവാറുകാർ ശബരിമലയിൽ പോകുന്നത് കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ്, വിശ്വാസം കൊണ്ടല്ല. ഒരിക്കൽ കൂടി അത് ബോധ്യപ്പെടുന്ന ഒരു ദൃശ്യം ഒന്ന് കണ്ടു നോക്കൂ. മനസ്സിലാക്കുന്നത്, കേരള പോലീസ് അവിടെ ജോലിക്കെത്തിയപ്പോൾ ഇത്തവണ തിരുവനന്തപുരം എ ആർ ക്യാമ്പിൽ നിന്ന് പോയ ജ്ഞാനദാസ് എന്ന ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ഒരു നടപടി അദ്ദേഹത്തെ ഇപ്പോൾ ശബരിമലയിൽ നിന്ന് തിരിച്ചയച്ചിട്ടുണ്ട്. കാരണം അയ്യപ്പനെ ചവിട്ടിയെന്ന് ഇത്തരത്തിൽ നഗരൂരിലുള്ള വിമേഷ് എന്ന ഒരു മിത്രം പറയുകയാണ്. എന്തൊരു ദുരന്തമാണ് ഈ പറയുന്ന കേസൊക്കെ. ഇവനൊക്കെ എന്തിനാണ് ശബരിമലയിൽ പോകണമെന്ന് ചോദിച്ചാൽ ഭക്തി കൊണ്ടല്ല പോകുന്നത്. ഒരു പ്രായം ചെന്നൊരു പോലീസുകാരൻ അദ്ദേഹത്തിന് കുറേ സമയം നിന്ന് കാല് കഴച്ചു. അദ്ദേഹം ആ ടേബിളിൻ്റെ പുറത്തിരുന്നപ്പോൾ കാലാട്ടിയപ്പോൾ ഒരു ഫ്ലെക്സ് ബോർഡിലെ ചിത്രത്തിലാണ് കാല് തട്ടിയത്. കുറച്ചെങ്കിലും വിശ്വാസിയായ ഒരു വ്യക്തിയാണെങ്കിൽ ഈ പോലീസുകാരനോട് സാർ അത് ചെയ്യുന്ന തെറ്റല്ലേ, അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ഒരു മര്യാദ കാണിക്കാൻ ശേഷിയില്ലാത്ത സംഘപുത്രന്മാർ ഇവരിവിടെ പോകുന്നത് ശബരിമല എന്ന ആ സംവിധാനത്തെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തെ എങ്ങനെ തകർക്കാമെന്ന് ആലോചിച്ചുകൊണ്ടാണ്. രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്നവരാണ്. 5 മിനിറ്റ് ഇരുന്നപ്പോൾ കേവലം ഒരു ഫ്ലെക്സ് ബോർഡിലെ പടത്തിൽ കാല് തട്ടിയപ്പോൾ വിശ്വാസം അങ്ങ് വ്രണപ്പെട്ടു പോവുകയാണ്. ഈ ശാമ്പ്രാണിത്തിരിയുടെയും അല്ലെങ്കിൽ ഈ നാട്ടിൽ ഓട്ടോറിക്ഷ പോലുള്ള എല്ലാ സാധനത്തിനും ഈ പറയുന്ന പേരുകൾ കൊടുക്കാറുണ്ട്, അതിൻ്റെ മുകളിൽ കയറി ഇരിക്കാറുണ്ട്. അതിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. ഒരു ടേബിളിൽ വിരിച്ചിരുന്ന ഒരു ഫ്ലെക്സിൽ കാല് തട്ടിയപ്പോൾ വിശ്വാസത്തെ തകർക്കുകയാണ്. എന്നിട്ട് അതിനൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അറിയാതെ ചെയ്തതാണെങ്കിൽ എന്നെ വിളിച്ചറിയിച്ചാൽ ഞാനിതങ്ങ് പിൻവലിക്കാം. ആരാണ് ഈ നഗരൂർ വിമേഷ്? ഭൂലോക ദുരന്തം, ഇപ്പോൾ അങ്ങ് വിളിക്കാം. നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വിശ്വാസമാണ് അത്രേ വിശ്വാസം. ആ പോലീസുകാരൻ്റെ ഭാഗത്താണ് ശരി, അയാൾ കുറേ സമയം നിന്നതിൻ്റെ ഭാഗമായി ആ ടേബിളിൽ ഒന്ന് അല്പമൊന്ന് ഇരുന്നതിൻ്റെ കൂട്ടത്തിൽ കാലാടിയപ്പോൾ ആ ഫ്ലെക്സിലൊന്ന് തട്ടിപ്പോയതാണ്. അപ്പോൾ ആ സൈഡിൽ പോയി ഒന്ന് ഷൂട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ പ്രചരിപ്പിച്ച് ഇത്തരത്തിൽ വിശ്വാസം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഭൂലോക ദുരന്തങ്ങൾ ഇതിനെന്ന് ശബരിമലയിൽ കയറ്റാൻ പോലും പാടില്ല. ഇത്തരത്തിൽ ഈ നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ദുരന്തങ്ങളുണ്ട്. ഇതിനെ എല്ലാത്തിനെയും വളർത്തിക്കൊണ്ടുവരുന്നത് പേജ് കണ്ടാൽ തന്നെ അറിയാം, സുരേന്ദ്രനുമായിട്ട് നിൽക്കുന്ന പടവാണ് ഇട്ടേക്കുന്നത്. അവിടെ പോയി നിന്ന് മറ്റേ ഹാൻഡ്സ് ചുരുട്ടി ചുണ്ടിൻ്റെ ഇടയിൽ കയറ്റിയതൊന്നും വിശ്വാസത്തിന് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ആ വീഡിയോ എടുത്ത് അന്തസ് ഉണ്ടെങ്കിൽ ഇട്ട് വിശ്വാസത്തിന് പ്രശ്നമാണെന്ന് കാണിക്കും. അവിടെയല്ലേ നല്ലൊരു ഭക്തൻ ചെയ്യേണ്ട ഒരു കാര്യം? ഇതൊന്നുമല്ല, ഇതൊക്കെ ഒരു സാധാരണക്കാരൻ ഏതൊരു മനുഷ്യനും പറ്റാവുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അബദ്ധങ്ങളാണ്. അതും കേവലം ഒരു ഫ്ലെക്സിൽ അടിച്ചു വെച്ചേക്കുന്ന പടത്തിലൊന്നുമല്ല ഈ പറയുന്ന വിശ്വാസങ്ങളോ അല്ലെങ്കിൽ ഈ പ്രതിബിംബങ്ങളോ ഉള്ളത് എന്ന് ഈ പറയുന്ന പൊട്ടന്മാരൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ വിശ്വാസം അവിടെ ചെന്നാൽ എന്താണോ, നിങ്ങൾ പോയത് എന്തിനാണോ, അതൊന്നുമല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കണം. ഇമാതിരി ദുരന്തങ്ങളാണല്ലോ ഈ നാട്ടിൽ ബി ജെ പിയുടെ കൂടെ ഉള്ളത്. സംഘപുത്രന്മാർ ആരെങ്കിലും ഈ പറയുന്ന ദുരന്തത്തെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ തയ്യാറായോ? അത് ചെയ്തത് തെറ്റാണ്, പിൻവലിക്കണമെന്ന് പറയാനായിട്ട് ഒരു തലയ്ക്കകത്ത് കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിയും അതിനകത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ വീഡിയോ പ്രചരിക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്ന പോലീസുകാരെല്ലാം അമർഷത്തിലാണ്. കാര്യം
രാപ്പകലില്ലാതെ ജോലി ചെയ്തതിനു ശേഷം അവർക്ക് കേൾക്കേണ്ടി വരുന്ന പഴിയാണ്. ഈ കുറേ ടീംസ് ഉണ്ടല്ലോ ഇങ്ങനെ വിശ്വാസവും ആചാരവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, എന്തെങ്കിലും കിട്ടിയാൽ ഉടനടി എടുത്ത് പൊക്കിക്കൊണ്ട് ഇതാ ഞങ്ങളുടെ വിശ്വാസം തകർത്തേ, ഞങ്ങളുടെ അയ്യപ്പനെ ചവിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. ബോധമില്ലാത്ത കേസുകളെന്നല്ലാതെ എന്ത് പറയാനാണ്? സംസ്ഥാന പോലീസ് മേധാവി അല്ലെങ്കിൽ ഇതുമായി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തെ സന്നിധാനത്ത് നിന്ന് മടക്കി അയച്ചത് തന്നെ തെറ്റാണ്. അറിയാതെ പറ്റിയൊരു സംഭവം ഏതൊരു മനുഷ്യനും സംഭവിക്കാം. ഈ തെറ്റ് പറ്റില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഭൂലോക ദുരന്തങ്ങളായിട്ടുള്ള ഈ നഗരൂർ വിമേശനെ പോലുള്ള ഈ ക്ഷുദ്രജീവികൾക്കും സംഭവിക്കാവുന്നതാണ്. പഴയ പഴയ ഫോട്ടോകളൊക്കെ എടുത്തിട്ടിട്ട് എല്ലാം എടുത്തു വെച്ച് അയ്യോ അയ്യപ്പനാണ് ദൈവമാണെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ടീംസ് എന്ന് തോന്നും. ഇവരെയൊക്കെ പ്രവൃത്തി വ്യക്തിപരമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് യാതൊരു തരത്തിലും ഗുണമോ നന്മയുള്ള ചിന്തയോ ഇല്ലാത്തവരാണ്. അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഉദ്യോഗസ്ഥനോടൊന്ന് പറയാമായിരുന്നു, സാറേ ഇത് ചെയ്യുന്നത് ശരിയാണോ, അതല്ലേ മര്യാദ. ഇവരെപ്പോലുള്ളവരാണ് ഈ നാടിന് അപകടം, ഇവരെയൊക്കെയാണ് ഈ നാട് തിരിച്ചറിയേണ്ടത്. ഇത്തരം വ്യക്തിത്വങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ഇവരെ ഒറ്റപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ നാട് ഒരു വലിയ പാൻഡമിക് കാലഘട്ടത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും ഒത്തുകൂടാനും അവരുടെ പഴയ ആചാരങ്ങളെല്ലാം നിലനിർത്താൻ വേണ്ടി ശബരിമലയിലൊക്കെ പോയി ദർശനം നടത്തി സമാധാനത്തോടെ തിരിച്ചു പോകുമ്പോൾ സംഘപരിവാറുകാർക്ക് ഇപ്പോഴും അവിടുത്തെ ചിന്തയെന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തണം, ആരെങ്കിലുമൊക്കെ ബലിയാടാക്കണം, ഇങ്ങനെ സർക്കാരിൻ്റെയും ആഭ്യന്തര വകുപ്പിനെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്തൊരു പ്രവർത്തനമാണ്. ഇമാതിരി ദുരന്ത കഥാപാത്രങ്ങളെ ഈ നാട് തന്നെ തിരിച്ചറിഞ്ഞിട്ട് ഇത്തരം തോന്നിയവാസങ്ങളും വൃത്തികേടും മറ്റുള്ളവരെ ഒളിഞ്ഞു നിന്ന് ക്യാമറ വെച്ച് പിടിക്കുന്ന മനോഭാവങ്ങളെയെല്ലാം ഈ നാട് ഒറ്റപ്പെടുത്തി അവഗണിച്ച് തള്ളേണ്ടതുണ്ട്. അല്ലാതെ ആ പാവപ്പെട്ട മനുഷ്യന്റെ തോളിൽ കുതിര കയറാനൊക്കെ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അവരോടൊന്നും ഒരു കാലത്ത് യോജിക്കാൻ കഴിയില്ല. അബദ്ധത്തിൽ സംഭവിച്ചു പോകാവുന്ന ആർക്കും പറ്റിപ്പോകാവുന്ന ഇത്തരം മിസ്റ്റേക്കുകളൊക്കെ പർവ്വതീകരിച്ച് കാണിച്ച് വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ഈ ദുരന്തങ്ങൾ പറയുമ്പോൾ BJP പോലുള്ള പാർട്ടിയിലൂടെ വളർന്നു വരുന്നത് ഈ നാടിനാപത്തായിട്ടുള്ള ക്ഷുദ്രജീവികളാണെന്ന് വെളിപ്പെടുകയാണ്.